Hi friends, എല്ലാവർക്കും എൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഈ വീഡിയോയിലൂടെ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് പറവകൾക്ക് ഒരു നീർക്കുടം എന്ന ഒരു പദ്ധതിയെക്കുറിച്ചാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇത് കഴിഞ്ഞ ദിവസം എനിക്കൊരു വാട്സപ്പ് മെസ്സേജ് വരികയുണ്ടായി. അതിനെ ആസ്പദമാക്കിയാണ് ഞാൻ ഈ വീഡിയോ തയ്യാറാക്കുന്നത്. നമുക്കറിയാം, കേരളത്തിൽ ഇപ്പോൾ അതിശക്തമായ വേനൽ രൂക്ഷമായിക്കൊണ്ടിരിക്കുകയാണ്. ഈ അസഹനീയമായ 38 ഡിഗ്രി 40 ഡിഗ്രി മനുഷ്യർക്ക് വരെ സഹിക്കാനാവാത്ത അത്തരത്തിലുള്ള ചൂടാണ്. ഈ ഒരു സാഹചര്യത്തിൽ സൂര്യാഘാതമേൽക്കാനുള്ള സാധ്യതകളെക്കുറിച്ച് ഗവൺമെൻറ്റിൽ നിന്ന് മുന്നറിയിപ്പുകളെല്ലാം വരുന്നുണ്ട്. അതോടൊപ്പം തന്നെ മുൻകരുതലുകളും അവർ തന്നെ പറഞ്ഞു തരുന്നുണ്ട്. ഇത്തരത്തിൽ നമ്മൾ മനുഷ്യർ എല്ലാ മുൻകരുതലുകളും എല്ലാം എടുക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ പാവം പറവകൾക്ക് വേണ്ടി നിങ്ങളുടെ വീടിനടുത്തോ അതല്ലെങ്കിൽ ഓഫീസിനടുത്തോ നിങ്ങൾ ചെറിയൊരു പാത്രത്തിൽ അവർക്ക് വേണ്ടി അല്പം വെള്ളം കരുതി വെക്കുക. നമ്മളെപ്പോലെ തന്നെ അവർക്കും വിശപ്പും ദാഹവുമെല്ലാം ഉണ്ട്. ഞാൻ ഈ പാത്രത്തിൽ അല്പം വെള്ളം നിറച്ചു വെക്കുന്ന സമയത്ത് എൻ്റെ ഈ പരിസരത്ത് ഒരൊറ്റ പക്ഷി പോലും ഇല്ലായിരുന്നു. ഈ വീഡിയോയുടെ അവസാനം നിങ്ങൾക്ക് കാണാൻ പറ്റും എൻ്റെ പിറകിലുള്ള ഈ വേലിയിൽ ഒരുപാട് പക്ഷികൾ വന്നിരിക്കുന്നത്. അവർ ഈ വെള്ളം കുടിക്കുന്നതും അതുപോലെ തന്നെ ഞാൻ കുറച്ച് ഭക്ഷണം വെച്ചപ്പോൾ അത് കഴിക്കുന്നതും. ഇത്തരത്തിൽ നമ്മൾ കിളികൾക്ക് വേണ്ടി അല്പം വെള്ളം മാറ്റി വെക്കുകയാണ് എങ്കിൽ തീർച്ചയായും അതിൽ നിന്നും ഒരു കിളിയെങ്കിലും അല്പം വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ അത് വളരെയധികം സന്തോഷമുള്ളൊരു കാര്യമാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം. മാത്രമല്ല, പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്, ഭൂമിയിലുള്ളവരോട് നിങ്ങൾ കരുണ കാണിക്കുകയാണെന്നുണ്ടെങ്കിൽ ആകാശത്തുള്ളവൻ നിങ്ങളോട് കരുണ കാണിക്കുമെന്ന്. ഈ വീഡിയോ കാണുന്ന എല്ലാ പ്രകൃതി സ്നേഹികളും തീർച്ചയായും ഒരു ചെറിയൊരു പാത്രം എടുത്ത് അതിലൽപ്പം വെള്ളം നിങ്ങളുടെ വീടിൻ്റെ പരിസരത്ത് എവിടെയെങ്കിലും പക്ഷികൾക്കായിട്ട് വെക്കുക. ഒരു അരമണിക്കൂർ കൂടുമ്പോൾ, ഒരു മണിക്കൂർ കൂടുമ്പോൾ ജസ്റ്റ് ഒന്ന് നിങ്ങളൊന്ന് പോയിട്ട് ചെക്ക് ചെയ്ത് നോക്കുക. ഏതെങ്കിലും ഒരു പക്ഷി അതിൽ നിന്നും അല്പം വെള്ളം, അതിൻ്റെ പ്രാണവായുവിന് വേണ്ടി അല്പം വെള്ളം കുടിക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായും അത് നിങ്ങൾക്കൊരു സന്തോഷം നൽകുന്ന ഒരു കാഴ്ച തന്നെ ആയിരിക്കും. ഈ വീഡിയോയുടെ ഒരു പ്രാധാന്യം അതല്ലെങ്കിൽ ഈ ഒരു അറിവ് നിങ്ങളുടെ മറ്റുള്ള സുഹൃത്തുക്കളിലേക്കായിട്ട് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ.